ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയുടെ ഓർമ്മ ദിവസം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ബഹുമാനാദര സൂചകമായി പ്രതിമയിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പൂമാല പൂമാലയിടുകയും സാമൂഹ്യമാധ്യമത്തിൽ എഴുതുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു വിചിത്രമായൊരു കാഴ്ചയല്ലേ അത് സത്യത്തിൽ എന്താണ് അംബേദ്കറിൻ്റെ ഓർമ്മ ദിനമായി ഇന്ന് നരേന്ദ്രമോദിജിയും അമിത്ഷായും ആദരാഞ്ജലികൾ അർപ്പിച്ചപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു അവരുടെ ട്വിറ്റുകൾ റിട്ടീറ്റ് ചെയ്തുകൊണ്ട് കമൻറ്റുകൾ എഴുതുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭരണഘടനാ ശില്പിയായ ഭീംറാവു റാംജി അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അറുപത്തിനാലാമത് ഓർമ്മദിനമാണിന്ന് അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അമൂല്യമാണ് മഹത്തരമാണ് എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാലും ഈ ഭരണഘടനയെന്ന് പറയുന്ന ചില പേപ്പറുകളുടെ അല്ലെങ്കിൽ എഴുതപ്പെട്ട ആ പുസ്തകത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഞാനിന്മേൽ മാത്രമാണ് ഈ രാജ്യം ഇപ്പോഴും അല്പം ജീവനോടെ ഊർധശ്വാസം വലിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഈ ഭരണഘടനയിൽ തൊട്ടാണ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ഭരണഘടനയുടെ ശില്പിയാണ് അംബേദ്കർ അദ്ദേഹം ചരിത്രം പഠിക്കുന്ന ഏത് ചെറിയ പാഠങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം ഈ രാജ്യത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പോരാടിയ ആളാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കിയാലും ധനതത്വശാസ്ത്രം മാനേജ്മെൻറ്റ് മറ്റു മാനവിക വിഷയങ്ങൾ ഗവേഷണങ്ങൾ ഇതിൽ ഇത്രയും കൂടുതൽ ആഴത്തിലുള്ള പഠനവും വായനയും നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാവുകയേയില്ല നമ്മളൊക്കെ പല പേരുകളും പലതരം കർമ്മങ്ങളുടെ പേരിൽ സേവനങ്ങളുടെ പേരിൽ ഒക്കെ എടുത്ത് ഉദാഹരിക്കുമ്പോൾ അംബേദ്കറുടെ പേര് പലപ്പോഴും ഒരു ചടങ്ങ് മാത്രമായി തീരുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയുടെ തുടർച്ച മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലൊരാൾ ഈ ഭരണഘടന സൃഷ്ടിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പാടുപെട്ട ഒരാൾ തന്നെ ഇലക്ഷനിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ചിത്രം അവിടെയാണ് ഇന്ത്യൻ ജാതീയത എത്രത്തോളം ഭീകരമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മനുഷ്യൻ എന്ന നിലയിൽ ഒരു സമൂഹത്തിന് ജീവിക്കാൻ വേണ്ടി ബുദ്ധമതം സ്വീകരിക്കുകയും ഈ പറഞ്ഞ ജാതി വ്യവസ്ഥക്കെതിരെ അതിരൂക്ഷമായി പോരാടുകയും എന്ന് മാത്രവുമല്ല ജാതിയും മതവും എന്ന് ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങുന്നോ അന്ന് ഈ രാജ്യം നശിക്കുമെന്ന് എഴുതിവെച്ച് ജീവിതാവസാനം വരെ പറഞ്ഞു കൊണ്ടിരുന്ന ആളാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം വൈസ്രോയിയുടെ ആ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ ചുമതലക്കാരനുമായിരുന്നു അന്നേ മില്യൺ കണക്കിന് രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ് അതിൽ അതിലോരോരോ വർക്കുകൾ എടുക്കാൻ വേണ്ടി പലരും മത്സരിക്കാറുണ്ട് അതിലൊരു കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ മകനെ സ്വാധീനിച്ച് ആ മകന് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ അംബേദ്കറിൻ്റെ അടുത്തേക്ക് വിട്ടു ഈ ചെന്ന് പറയാൻ പോയ മകൻ ലഭിത്തിയിലെറിയുന്ന പന്ത് പോലെയാണ് മുറിയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിയപ്പെട്ടത് രാജ്യത്തിൻ്റെ ഫണ്ട് രാജ്യത്തിൻ്റെ തുക എങ്ങനെ വിനിയോഗിക്കണം എന്ന് എനിക്കറിയാമെന്നും ഇത്തരത്തിലൊരു ശ്രമം തന്നെ നടത്തിയ നീ മകനാണെങ്കിൽ പോലും നിന്നെ ഞാൻ നിയമപരമായി ശിക്ഷിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ച കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത അത്രയും ഇൻറ്റഗ്രിറ്റി അംബേദ്കറിനുണ്ട് ഈ അംബേദ്കറിൻ്റെ ഓർമ്മ ദിനത്തിൽ രണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഒന്ന് ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പ്രതിമയിൽ പൂമാല ഇട്ടുകൊണ്ട് അംബേദ്കറിനെ അനുസ്മരിച്ചത് ജാതിയും മതവും ഇല്ലാത്തൊരു ഭാരതത്തിനായി യത്നിച്ച മഹാത്മാവേ അങ്ങയ്ക്ക് വണക്കം അങ്ങയുടെ വികാരങ്ങളുമായി ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിക്കുന്നുവെന്ന് സമാനമായ രീതിയിൽ അമിത്ഷയും പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിൻ്റെ താഴേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശസ്തരായവരും അല്ലാത്തവരുമായ ധാരാളം ആളുകൾ അതിൻ്റെ താഴേക്ക് അദ്ദേഹത്തിൻ്റെ ട്വിറ്റുകൾ റിറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചു ഇങ്ങനെ കളിയാക്കരുത് ഇങ്ങനെ പരിഹസിക്കരുത് അംബേദ്കറിൻ്റെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിനോട് എന്തെങ്കിലും ഒരു നീതി കാണിക്കുന്നുണ്ടോ ഇപ്പോൾ ആധുനിക കാലത്ത് ഇന്നത്തെ കാലത്ത് പച്ചയായ ജാതി പറഞ്ഞ് ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ ധൈര്യം തോന്നുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇക്കിളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടു ജിഗ്നേഷ് മെബാനി എന്ന ഗുജറാത്തിലെ ഈ ദളിത് രാഷ്ട്രീയത്തിൻ്റെ നേതാവായ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആദരവ് അംബേദ്കറിനോടുണ്ടെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയാണ് വേണ്ടത് ഇന്നും ഈ രാജ്യത്ത് ദളിതരും മുസ്ലിം വിഭാഗം അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും വളരെ ആസൂത്രിതമായ പലതരം വെല്ലുവിളികൾ നേരിടുമ്പോൾ അതിന് എല്ലാവിധ ഒത്താശകളും ഈ പറയുന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചവർ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യത്ത് എന്തിനാണോ ആവോ ഈ അംബേദ്കറിൻ്റെ പ്രതിമയിൽ ഇങ്ങനെ ഒരു പൂമാലയിട്ട് പോസ്റ്റ് ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം ആദരാഞ്ജലികൾ അർപ്പിക്കുകയോ മൗനമായി ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു ഏതായാലും ഇത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ രസകരമായ ചർച്ചയും ചിന്തയുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ആർ അംബേദ്കർ എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും മഹാനായ പുത്രൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ